അമ്മാവനും പിള്ളാരും അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത്, കുറച്ച് പേര് വീഡിയോ ഒക്കെ എടുത്ത്, അങ്ങനെ അങ്ങനെ എല്ലാ ഓരോ പോസിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളത് ഫോട്ടോയിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞുതരാം, ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന ആ ഒരു എന്താ പറയുക, റെഡ് കളറിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ കളറിൽ ആ പെയിൻ്റ് അടിച്ച ആ ഒരു സംഭവമാണ് ആ ഫ്രഷ് വാട്ടർ സ്റ്റോറേജിൻ്റെ ഒരു ചേംബർ കേട്ടോ. നമുക്കിതിൽ കൂടെ നമ്മുടെ മൂന്ന് പേര് ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്, വഴിയെല്ലാം മുടക്കിയിട്ട്. അങ്ങനെ ഞങ്ങളതേ കുറച്ച് മുമ്പോട്ട് പോയിട്ട് അതേ നമുക്ക് ഇതിങ്ങനെ ചുറ്റി വരാം. അതെ ഇതിൻ്റെ അടിയിൽ കുറേ താഴെ കുറേ ആർച്ച് പോലെ കാണുന്നത്, അത് കുറേ ജയിലാണെന്നാണ് തോന്നുന്നത്. കുറേ എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഓപ്പൺ ആണ്. അതിലേക്ക് ജസ്റ്റ് ചെറിയൊരു അകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വെയിൽ നല്ലപോലെ അടിക്കുന്നത് കൊണ്ട് നല്ല ചൂടുണ്ട് പറഞ്ഞാൽ, നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതേ മറ്റൊരു സ്ഥലത്ത് ഇതേക്ക് നടന്നു പോകണം. ഇതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് പേര് ഫോട്ടോ ഒക്കെ എടുത്തത്. നമ്മുടെ ശ്യാംബ്ര, വാവ് അടിപൊളി 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 സൂപ്പർ എടുത്ത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ ഫോർട്ടിൻ്റെ ഒരു എന്താ പറയുക അടിപൊളി ഒരു പോർഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കടലൊക്കെ നല്ല അടിപൊളി ആയി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ മറ്റേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ശനി ഞായറായതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര ക്രൗഡാണ്. ഓക്കെ, ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പറയാം ഏകദേശം കറുത്ത് കരിവളിക്കുക എന്നുള്ളത്. വൈകിട്ട് ബീച്ചിന് പോകണമെന്നാണ് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ എല്ലാവരും ഭയങ്കര നല്ല തിരക്കുണ്ട്. അങ്ങനെ അവിടെ വെയിലത്തൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി ക്ഷീണിച്ചപ്പോഴത്തെ ലൈറ്റ് ഹൗസിൻ്റെ താഴെ വന്നിട്ട് ഞങ്ങളിവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് കുറച്ചൊരു ആശ്വാസമുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. വണ്ടീൻ്റെ അടുത്ത് പോയപ്പോഴാണ് അവിടെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തത്. ഫോട്ടോ എടുത്തപ്പോൾ മാസ്ക് ഒന്ന് മാറ്റിയായിരുന്നു. അത് കണ്ടിട്ട് ഇതേ ആ വണ്ടി വന്നത് ഇർട്ടിക, അത് ഗോവൻ പോലീസാണ്. അവർ വന്നിട്ട് പറഞ്ഞ് മാസ്ക് ഇടാത്തതിന് ഫൈൻ അടിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ 500 രൂപ ഇമാര് വാങ്ങിച്ച് അങ്ങനെയൊക്കെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുറത്ത് നാലിലൊക്കെ വന്നു എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് എങ്ങനെ അടിച്ച് മാറ്റാം എന്ന് പറയുന്നത് എന്താ പറയുക, ഇവരുടെ ഈ പോലീസുകാരുടെ കോമൺ പോലീസിൻ്റെ മെയിൻ ഒരു ഹോബിയാന്ന് വേണമെങ്കിൽ പറയാം. ഇത് അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും പോരട്ടെ ആ ചേക ചക 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 ഡിങ് ഡിങ് അടിപൊളിയുണ്ട്. ആ ഒന്നുകൂടെ പോട്ടെ, അത് തന്നെ സൂപ്പർ അടിപൊളി അടിപൊളി. ആൾ ഭയങ്കര ഡാൻസറാണ്, പാട്ടുകാരനാണ് ഒക്കെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി കഴിവുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, ഞങ്ങളത് അടുത്ത ഒരു സ്ഥലത്തെത്തി. നമ്മുടെ ദിൽചാത്താഹേ എന്താ പറയുക ഫിലിമിനുള്ള ആ ഫോട്ടോയില്ലേ, അതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടേ പോകണത്, അപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ ആ ശരി പോകാമെന്നൊക്കെ പറഞ്ഞു. അതാണെങ്കിൽ നമ്മളിത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്കൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷേ ശരി ദിൽചാത്താഹേ ഫോട്ടോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇവിടെ നിന്ന് മോനെ ഇത് കുറച്ച് ദൂരം നടക്കണം, അത് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ആകെ ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മൾ ഇതൊരു ചെറിയ കയറ്റമുണ്ട്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കയറ്റമുണ്ട്. വലിയ അധികം ദൂരമില്ലെങ്കിലും അത്യാവശ്യം കയറ്റമുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാനൊന്ന് വണ്ടി നന്നായിട്ട് അങ്ങോട്ട് വലിയുന്നില്ല. അപ്പോൾ ഇത് ഇഷ്ടംപോലെ നമ്മളുടെ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരു പുതു എന്താ പറയുക ന്യൂലി മാരീഡ് കപ്പിൾസൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങളിതേ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിൽചാത്ത ഹെ ഫോർട്ട്, ആ ഫോർട്ടിൻ്റെ പേര് ചപ്പോര ഫോർട്ടോ അങ്ങനെ എന്തോ ഒരു ഫോർട്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളത് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ട് സൈഡിലൊന്നും എന്താ പറയുക, പുതിയതായിട്ട് മതിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പകുതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ റോഡ് ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ നേരെ മേലോട്ട് ഇങ്ങനെ കയറി 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 പോകുന്നുണ്ട്. അത്യാവശ്യം ക്ഷീണമുള്ളവർക്കൊക്കെ രണ്ട് സൈഡിലും കടകളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്യാവശ്യം വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഞങ്ങളത് നടക്കുന്നു നിൽക്കുന്നു നിൽക്കുന്നു നടക്കുന്നു നടക്കുന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അങ്ങനെ കയറി കയറി. ചിലർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ്. നടക്കുന്നു നിൽക്കുന്നു അതേ നമ്മുടെ ബോബനൊക്കെ ഓടിച്ചാടി കയറുന്നുണ്ട്. സെസലുണ്ട്, അജിനുണ്ട്, എല്ലാവരും നമ്മുടെ കമ്പനിക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ. എല്ലാവർക്കും വയ്യെങ്കിലും കുറേ പേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ അതേ നമുക്കിങ്ങനെ ഈ എതിരെ പാസേജിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടകളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഞാൻ അവിടുത്തെ ഇങ്ങനെ വിഷ്വൽസ് ഇതേ ഹൈറ്റ് കൂടുന്നതോറും നമുക്കതിങ്ങനെ കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് കടലൊക്കെ ഉണ്ട്, ഈ മലകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടില്ല, ആർക്കെങ്കിലൊക്കെ വെള്ളമൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കുടിക്കാം. പിന്നെ അതേ കുറേ ക്രാഫ്റ്റ് ഐറ്റംസും കുറേ എന്താ പറയുക, ബാഗ് അല്ലെങ്കിൽ ശംഖിൻ്റെ സാധനങ്ങൾ, മരത്തിൽ കൊത്തിയ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ക്രാഫ്റ്റ് വർക്കൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേ ഈ ഗേൾസിന് പറ്റിയ കമ്മൽ, മല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ എൻട്രൻസ്. ഓക്കെ, ഇതേ ഇവിടെ വന്നു, അതേ ഇങ്ങനെ അത് കയറി വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഇച്ചിരി ഒരു തണുപ്പുണ്ട്. നല്ല ആശ്വാസമായിരുന്നു ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. അമ്മാരി വെയിൽ പറഞ്ഞ അമ്മാരി വെയിൽ വെയിലായിരുന്നു അവിടെ. ഈ ആൾക്കാരൊക്കെ കുറച്ച് പേര് ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങളിത് അങ്ങോട്ട് എന്താ പറയുക, ഫോർട്ടിൻ്റെ അകത്തേക്ക് വന്നു. ഇതേ ചപ്പോര ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് കാണാം. ഫോർട്ട് പറഞ്ഞ ഫോർട്ടൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ മോനെ, ഇത് മൊട്ടപ്പുറമ്പാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ആ ദിൽജാത്തയിൽ അവർ നിന്ന് നിൽക്കുന്ന എന്താ പറയുക, ആ ഒരു ഭാഗം കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ അവിടെ പോയി കുറേ പേര് ഫോട്ടോ എടുക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നേ ഉള്ളൂ ഇവിടെ. ഇത് അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈഡ് വഴി കൂടെ ഏതൊക്കെയോ ആൾക്കാർ കുറേ അങ്ങോട്ട് പോയിട്ട് താഴത്തേക്ക് കടലിലേക്ക് പോകുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും ഇപ്പം അതിനുള്ള റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇതിനകത്തും ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട്. നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മറ്റേ ബ്രെഡ് ഓംലെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും. മാഗി ഉണ്ട് അവിടെ. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ചൂട് കാരണമായി, ഭയങ്കരമായിട്ട് നല്ല വെയിലായിരുന്നു, ഭയങ്കര ടയർഡായി. എന്തായാലും ഈ ഫോർട്ടിൻ്റെ ഏറ്റവും ഒരു സൈഡിൽ അറ്റത്ത് വന്നിട്ട് ദേ എൻ്റെ മണ്ട കയറി നിന്നപ്പോഴാണ് നമുക്ക് ഈ വ്യൂ കാണുന്നത് കേട്ടോ. നല്ല നല്ല വ്യൂ ആണ്. താഴെ നമുക്ക് കുറേ ബീച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നവർക്കൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് അത് ആ ബീച്ചാണ് ഇത് ഈ ബീച്ചാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല എന്താ സാധനം, എന്താ ബീച്ച്, എന്താണെന്ന് പറയും. അപ്പോൾ ഇവിടെ നല്ല എന്തായാലും നല്ല നല്ല വ്യൂ ആണ് കാണാൻ. ഇതിൻ്റെ മേലേക്ക് അത് നിന്ന് വെച്ചാൽ നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ അടിപൊളിയുള്ള ഹൈലൈറ്റ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഗോവയിൽ വന്നിട്ട് നമ്മളൊരു ബൈക്കിലോ ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് പോകുന്ന വെച്ചാൽ അതിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ മാസ്ക് ഇല്ലെങ്കിൽ പേപ്പർ ചെക്ക് ചെയ്തിട്ട് ഇത് ഇടയിലിടയിലിടയിൽ പോലീസുകാരുണ്ട്. നിങ്ങൾ കുറച്ച് മുമ്പ് വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. ആ പോലീസുകാർ എന്താ പറയുക, തടുക്കും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവർ കാശ് പിടുങ്ങാനുള്ള വഴി അവർ നോക്കുന്നുണ്ട്. ഇങ്ങനത് കൂടിക്കറിഞ്ഞ ആൾക്കാർക്ക് മീൻസ് വാടകയ്ക്ക് വണ്ടി അവിടെ ഇഷ്ടംപോലെ നമുക്ക് റെൻ്റേ കാറോ റെൻ്റേ ബൈക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഈ റെൻ്റേ കാറോ റെൻ്റേ ബൈക്ക് എടുക്കുന്ന ആളുകളെ നോട്ട് ചെയ്ത് കണ്ടുപിടിച്ച് എന്താ പറയുക, ഫൈൻ ഈടാക്കുക എന്നുള്ള അവരുടെ ഒരു മെയിൻ ഹോബി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് മാസ്ക് മാറ്റിയുള്ളൂ. അപ്പോഴേക്കന്നെ എന്താ പറയുക, വന്നിട്ട് 500 രൂപ ഫൈൻ അടിച്ചിട്ട് പോയി. ഫൈൻ അടിച്ചാൽ ജസ്റ്റ് കാശ് കൊടുത്തതല്ല, അതായത് നമുക്ക് റെസിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പിന്നെ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങനെ എന്താ പറയുക, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന കുറേ ദൂരം നമുക്ക് ഓരോ സ്ഥലങ്ങൾ പോകണമെങ്കിലും ട്രാവൽ ചെയ്യണം. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഇതിങ്ങനെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കപ്പിൾസൊക്കെ വന്നിട്ട് ടൂ വീലർ എടുത്തിട്ട് അവർ ഗോവ കറങ്ങണം. ഈ ഗോവയാണെങ്കിലോ ഈ തൊട്ടടുത്തൊന്നല്ല ഓരോരോ സ്ഥലങ്ങൾ, ഓരോരോ സ്ഥലങ്ങൾ കാണണമെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്താലാണ് ഓരോരോ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഇഷ്ടംപോലെ ഈ ബൈക്ക് വാടകയ്ക്ക് എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് അവർ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, പേപ്പർ വർക്കൊക്കെ കറക്റ്റാണോ, ഹെൽമെറ്റ് ഇടുക, മാസ്ക് ഇടുക, ഇങ്ങനെ നന്നായിട്ട് പ്രോപ്പറായിട്ട് പോയാൽ പറ്റി നമുക്ക് പേടിയില്ലാതെ പോകാൻ പറ്റും. ഉണ്ട് കണ്ടില്ല, അതിൻ്റെ പില്ലേഴ്സിലൊക്കെ പെയിൻറ്റഡ് അടിച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ.
അപ്പോൾ ഞങ്ങളതേ ഒരു സ്ഥലത്ത് നിന്ന് അതേ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലം ഒരു ഇത് കാണിച്ചു തരാം. ഇതേ ഒരു പോലീസുകാർ രണ്ട് മൂന്ന് പേരൊക്കെ ഇതേ അവിടെ ചെക്കിംഗ് ഇതേ അവിടെ ചെക്കിംഗ് കണ്ട് അടുപ്പിച്ച് ഓരോരോ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പോലീസാണോന്ന് അറിയില്ല, ട്രാഫിക് പോലീസ് ആയിരിക്കും, വെള്ളയൊക്കെ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ ട്രാഫിക് പോലീസ് ആയിരിക്കാം. ഓക്കെ, പിന്നെ അത്യാവശ്യം എന്താ പറയുക, പീക്ക് ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ട്. ഇതേ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് കണ്ട, ഇതേ അവിടെ നിൽക്കുന്നുണ്ട് കണ്ട. എന്തേലും ഒരാൾ സിഗ്നൽ ജമ്പോ അല്ലെങ്കിൽ എന്തേലും ഒരു ബൈക്കുകാരനോട് പിടിച്ചിട്ടുണ്ട്. അതെ, അപ്പുറത്ത് ഒരു ലോറിക്കാരൻ്റെ നിന്ന് ഇപ്പോൾ എന്തൊക്കെയോ പേപ്പറൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നവരൊക്കെ റെൻ്റെ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. അതുമല്ല, നമ്മുടെ പുറത്തത്തെ വണ്ടി കണ്ട അപ്പോൾ അവർ എന്താ പറയുക നോക്കും, കെ എല്ലോ അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ വേറെ ഏത് വണ്ടി സ്റ്റേറ്റാണ്. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് പോയതാണ് അവിടുത്തെ കെ എസ് ആർ ടി സി അല്ല, മറ്റേ ഗോവൻ്റെ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടെ ഇച്ചിരി ഇവിടെ എത്താൻ ലേറ്റായിട്ടോ, കാരണം നമ്മൾ റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷൊക്കെ ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഒന്ന് റൂമിൽ പോകണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വയർ ഒരു വഴിയായിട്ടുണ്ട്, കാരണം ഫുഡ് പോയ്സൺ അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആരുടെ പറഞ്ഞൊന്നുമില്ല, പക്ഷേ ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പോൾ അധികം ഞാൻ ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ല, അപ്പോൾ ഒന്നും കഴിവുന്ന എന്താ പറയുക, ഇപ്പോൾ ഗോവയിൽ പോയിട്ട് ആദ്യമായിട്ട് ഡ്രിങ്ക്സൊന്നും കഴിക്കാൻ പറ്റാതെ ഇരുന്ന ഒരു പോയ ദിവസം കഴിക്കാൻ പറ്റി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും തൊടാൻ പറ്റിയില്ല. ഓക്കെ, വയർ ശരിയല്ലാത്ത കാരണം രണ്ട് തിരിച്ച് എത്തുന്ന വരെയും അങ്ങനെ തന്നെ ഒരു പ്രശ്നമായിരുന്നു. ഓക്കെ, ഞങ്ങളിവിടെ ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക അഡ്വഞ്ചർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടെ അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഏകദേശം വൈകുന്നേരം ഇരുട്ടാവാനായി. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു ബോട്ടിൽ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ബോട്ട് യാത്ര പോയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ മാനേജർ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി. ഇതിപ്പോൾ നമുക്കൊരു ബോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടെ ബോട്ടിൽ എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്കും ഭയങ്കര ഡാർക്കായി, എന്ന് വെച്ചാൽ ഡാർക്ക് സീനല്ല ഇരുട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാം അവിടെ നമുക്ക് ദൂരത്ത് കാണാൻ പറ്റും. ഈ നമുക്ക് ദൂരത്ത് നിന്ന് കാണാൻ പറ്റും, നമുക്കിതേ ബോട്ടൊക്കെ നമുക്ക് എന്താ പറയുക പാരാസെയിലിംഗ് ചെയ്യുന്നതും പിന്നെ ഇതേ ഒരു മോട്ടർ ബോട്ട് ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡ് ബോട്ട് ഒരു സാധനം, ആ സാധനം സ്പീഡ് ബോട്ട് എന്തതിനു പറയുക, അങ്ങനെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ബീച്ച്. അതേ ഇതേ പോകണം, അങ്ങനെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണ് ഇത്. ഓക്കെ, അങ്ങനത്തെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സൈഡിൽ ഇഷ്ടംപോലെ പാർട്ടി എന്താ പറയുക നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ പാർട്ടി അതായത് ലൈറ്റ് ഡി ജെ ഒക്കെ ഉള്ള ഒരു ഇഷ്ടംപോലെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നമുക്ക് ബിയറും കാര്യങ്ങളും അല്ലെങ്കിൽ ഹോട്ടലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അവിടെ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ തിരിച്ച് വന്നിട്ട് കാണിച്ചാൽ കേട്ടോ. അങ്ങനെ ഇത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കിതൊരു റൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകും, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് തിരുമാലകളൊക്കെ നന്നായിട്ട് നല്ല ഫോഴ്സിലേക്ക് അടിക്കാൻ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അഡ്വഞ്ചർ നമുക്കിതിൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇവരത് നിർത്താൻ വേണ്ടി പോവാൻ മറ്റേ എന്ന് വെച്ചാൽ സൺസെറ്റ് കഴിഞ്ഞിട്ട് അവർ ഇരുട്ടാവുമ്പോൾ ഈ ബോട്ടുകളൊക്കെ തിരിച്ചു വരും, കാരണം അവിടെ നിന്ന് വെച്ചാൽ പിന്നെ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ മറ്റേ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സ്കൂബ ഡൈവിങ് അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇരുട്ടാണ്, അപ്പോൾ ഈ സമയത്ത് പോയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബോട്ട് യാത്രയിൽ നമ്മളങ്ങനെ ഒതുക്കിയത്. നമുക്ക് ദൂരത്തും കാണാൻ പറ്റുന്നതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല പാർട്ടി മോഡിൽ, അയ്യോ പാർട്ടി മോഡിൽ നമുക്ക് കാണാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, അതായത് ഞങ്ങളങ്ങനെ കുറച്ച് ഇങ്ങനെ മുമ്പോട്ട് ഇതേ തിരമാലകളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ചാടിക്കയറി ഫ്രണ്ടിലിരുന്നു കൊണ്ട് വലിയ കുഴപ്പമുണ്ടല്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പേടിച്ച് വരച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ നമ്മൾ എന്താ പറയുക ഗോപ്രോയിൽ ഇങ്ങനെ പിടിച്ച് എടുത്തു, കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കേ കുറച്ച് വേവ്സൊക്കെ കൂടാൻ തുടങ്ങി, ഫ്രണ്ട് നന്നായിട്ട് ചാടാൻ തുടങ്ങി. അപ്പോൾ ഒരു പേടി, ഇതെങ്ങാനും വീണ് ഇനി വെള്ളത്തിൽ പോയി ആകുള്ളൊരു ഗോപ്രോയുള്ളൂ. അപ്പോൾ പിന്നെ അത് അതിന് വേണ്ടി തന്നില്ല, വേറെ അതെടുത്ത് ബാഗിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ചെത്തുമ്പോൾ നമ്മളല്ലേ ഇരുട്ടായി, എല്ലാവരുടെയും പാർട്ടി മോഡ് ഓണായിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല ആളുകളുണ്ട്, കുറേ ടൂറിസ്റ്റുകളുണ്ട്. ഇവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരിക്കാം. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാം, അങ്ങനെയൊക്കെ നന്നായി അടിച്ചു പൊളിക്കാം. അപ്പോൾ ഞങ്ങളവിടെ അന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കുറേ ഇങ്ങനെ എന്താ പറയുക സീ ഫേസിംഗ് ആയിട്ടുള്ള ഒരു കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് നമുക്കവിടെ ഫുൾ പാർട്ടി നല്ല ഈ സൗണ്ടിൽ സംഭവം കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഡാൻസ് ഒക്കെ കളിക്കാം.
അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ സ്പെൻഡൊക്കെ ചെയ്തിട്ട് തിരിച്ച് അങ്ങനെ നമ്മൾ റൂമിലെത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. കാരണം എനിക്കന്ന് പറഞ്ഞല്ലോ, രണ്ട് ദിവസമായിട്ട് നല്ല പ്രശ്നമായതൊരു ഫുഡ് പോയ്സൺ അടിച്ചുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല എന്നുള്ളൂ. എൻ്റെ റൂംമേറ്റിന് അറിയായിരുന്നു, പക്ഷേ ഭയങ്കര ഒരു പ്രശ്നമായതുകൊണ്ട് കുറേ പ്രാവശ്യം ബാത്റൂം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് ടയേർഡായി, ഭയങ്കരമായിട്ടൊന്ന് ഇതായി. അപ്പോൾ തിരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ഇത്. അങ്ങനെ നമ്മൾ എല്ലാ എന്താ പറയുക, തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഫോട്ടോ നമ്മുടെ ചർച്ച് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു. വയ്യായിരുന്നു എങ്കിലും ഞാൻ ഇതുവരെ വന്നല്ലേ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ പോയി. ഇതൊരു ചർച്ചാണ് കേട്ടോ. ചർച്ചിൻ്റെ പേര് ബെസലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞൊരു ചർച്ചാണ് കേട്ടോ. രണ്ട് ചർച്ചുണ്ട്, റൈറ്റ് സൈഡിലും ഒരു ലെഫ്റ്റ് സൈഡിലും കാണുന്നുണ്ട്. അതൊരു അത് പുതിയതാണോന്ന് അറിയില്ല. ഈ ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന കാണുന്നതാണ് നമ്മുടെ പഴയ ചർച്ച് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, മാസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുർബാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഷെഡൊക്കെ കെട്ടി, ഇഷ്ടംപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണയൊക്കെ ആയതുകൊണ്ടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കണമെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പാസേജൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആൾക്കാർ കൂടുതൽ ക്രൗഡൊക്കെ ആണെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒന്നാമത് ഈ ഫോട്ടോയിൽ അകത്തേക്ക് ക്യാമറ കടത്താത്തത് കൊണ്ട് ഏകദേശം അതിൻ്റെ ഫ്രണ്ട് വരെ പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫോർട്ട് കേട്ടോ. ആക്ച്വലി മെയിൻ്റനൻസ് വർക്ക് എന്തൊക്കെയോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് ക്യാമറ ഒന്നും കടത്താത്തത് കൊണ്ട് നമ്മളിവിടെ ക്യാമറ ഓഫ് ചെയ്ത് നമ്മളകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി. പുറത്തിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നത് വേ, അതായത് തിരിച്ച് ട്രെയിനിൽ തിരിച്ച് ഇതേപോലെ ട്രെയിനാണ്, ഉച്ച കഴിഞ്ഞിട്ട് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് 5 മണിക്ക് എന്താണ് ട്രെയിന് തോന്നണം. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എന്താ പറയുക, അവസാന ദിവസം ആ ലഞ്ച് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു എല്ലാവരും. ഞാൻ ഒഴികെ ഞാൻ തൈരും ചോറും, ഗോവയിൽ പോയിട്ട് തൈരും ചോറും കഴിക്കേണ്ട ഗതികേടായി എന്നാണെങ്കിൽ പറയാം എനിക്ക് കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും നല്ലപോലെ ഫിഷും ഈ പറഞ്ഞ പോലെ എൻജോയ് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് 5:00 എന്തോ ട്രെയിനായിരുന്നു, ഇച്ചിരി ലേറ്റായി. പിന്നെ അങ്ങനെ കുറച്ചുകൂടെ ഒരു കുറച്ച് ലേറ്റായി കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം ഞങ്ങൾ വെളുപ്പിന് നമ്മുടെ എറണാകുളം എത്തി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോവൻ ട്രിപ്പിലെ ചെറിയ വിശേഷം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ.